എന്താ മഹാദേവ നീ ഇങ്ങനെ വിവരക്കേട് സംസാരിക്കുന്നത്? അവളിൽ എന്നിൽ നിന്ന് വന്ന പെണ്ണല്ലേ? നമ്മളെപ്പോലെ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഉണ്ടോ? അവിടെയൊക്കെ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ മടി കയറിയിരിക്കും, കവളത്തുന്നുള്ളും. അതൊക്കെ സർവ്വസാധാരണമല്ലേ? എങ്കിൽ അവളെന്താ എന്റെ മടി കയറിയിരിക്കാത്തത്, കവളത്തുന്നുള്ളാത്തത്? എന്റെ കവളും മടി ഇവിടെ ഫ്രീ ആയിട്ടിരിക്കാണല്ലോ. അതേ, അവൾ അറിഞ്ഞു കാണത്തില്ല. അഥവാ അറിഞ്ഞാൽ തന്നെ അങ്ങനെയൊക്കെ നിന്റെ അടുത്ത് കാണിക്കണമെന്ന് അവൾക്ക് കൂടെ തോന്നണ്ടേ? അതെന്താ തോന്നാത്തത്? എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. എടാ, നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞല്ലേ, പ്രമാണത്തിൽ ഒപ്പിടേ, പ്രമാണത്തിൽ ഒപ്പിടെന്ന്. എടാ, ഈ സ്വത്ത് മുഴുവൻ അവിടെ വരുന്ന എഴുതി വെച്ചെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ കവളത്തുകൊണ്ടല്ല നിന്നെ കെട്ടിപ്പിടിച്ചുമ്മ വെച്ചേനെ. ആ ഒപ്പിടാൻ നേരത്ത് പല്ല് ചെലച്ചു, പട്ടി കുറച്ചെന്നൊക്കെ പറഞ്ഞ് നീ മടിച്ചല്ലേ കുഴപ്പമായത്? ഒപ്പിട്ടാലെല്ലാം നേരെയാവുമെന്ന് അമ്മാവന് തോന്നുന്നു. എനിക്കുറപ്പാ. എങ്കിൽ ഒപ്പിട്ട് കഴിഞ്ഞു. നേരോ സാവിത്രി, എടി സാവിത്രി, ഇത് എപ്പോ ഒപ്പിട്ടു? നന്ദിനി ലണ്ടനിൽ നിന്ന് വന്നാണ്. ആ രാത്രിയിൽ ഞാൻ ഉറങ്ങി. ആ നിലാവുള്ള രാത്രിയിലെ 3-ാം യാമത്തിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ അപ്പോൾ പല്ലുകൾ ചിലച്ചിരുന്നില്ല, കാലൻ കോഴികൾ കൂവിയിരുന്നില്ല, സത്കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സമയം. ഞാൻ പ്രമാണെടുത്ത് ഒപ്പിട്ടു, പക്ഷെ അങ്ങോട്ട് ഏൽപ്പിക്കാൻ ഒത്തില്ല. പലപ്പോഴും രാഹുകാലം, യമകണ്ഠകാലം തുടങ്ങിയ തടസ്സങ്ങൾ. സാവിത്രി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പ്രമാണത്തിൽ മഹാദേവൻ ഒപ്പിട്ടിരിക്കുന്നു. മഹാദേവ, അത് വേണമായിരുന്നോ? സാവിത്രി, ഇത്രയും നാളത്തെ എന്റെ കാത്തിരിപ്പ് വെറുതെയായില്ല. ഇനി എത്രയും പെട്ടെന്ന് കല്യാണ തീയതി നിശ്ചയിക്കാം. അമ്മാവ, എന്താ എന്തിനുള്ള പുറപ്പാടാന്ന്? കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച രീതിയിൽ മുമ്പോട്ട് നീങ്ങുകയാണെങ്കിൽ കാവടിയെടുത്ത് 51 വീട് കയറി തെണ്ടിക്കോളാമെന്ന് നിർച്ചയുണ്ടായിരുന്നേ. കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച രീതിയിൽ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ? അത് അതൊക്കെ ഉണ്ടോ? താൻ വൈകാതെ ഡ്യൂട്ടിക്ക് പോ. ഹര ഹര ഹരോ ഹര ഹര ഹരോ ഹര.